किरण पेरियारिले जलनिरप्प उयर्न्निट्टुंड कनत्त मझये तुडर्न्न अतुपोले जिल्लयिले डामुकळिले जलनिरप्पिल आशंक वेण्ड एन्नाण भरणकूटम अरियिच्चिरिक्कुन्नत भूतत्तान केट्ट डामिन्टे षट्टरुकळ कूडुतल उयर्त्तियिरिक्कुन्नु नेरत्ते ञान प्रजितिनोट चोदिच्च पोले एर्णाकुळत्तुम कडलोर मेखलयिल तामसिक्कुन्नवरुडे अवस्थ एन्ताण जिल्ला भरणकूटम एन्तक्के मुन्करुतलाण स्वीकरिच्चिरिक्कुन्नत अनिल नंप्यार ऐसी एर्णाकुम जिले मा तुर साचय अब मेरे काठिन्यम कुटेपोलू इन चाटल माइट मा तुर कई रु दस मा इतना साचर्य इन्ले जिले रेड अलर्ट आज इन ओरेंज अलर्ट जिले विद्याभ्यास स्थापना इनधि प्रख्यापे सूचिप्चे पेरिया अमीपम प्रदेश ई समत वाले आशंक नर साचर्यम किन मेखल मलयोर मेखल आशंक नर साचर्य एर्णाकुम जिले संबंध ई पेरिया इन्ले मुदल जलनिर उयर साचर्य इेतर् भूतत्ंगेट षटर अंजेण इन्ले तुर अब कूड़ा जलनिर उयर साचर्य इन रेड़कूड़ी ते ഷട്ടറുകൾ അല്പം കൂടി കൂടുതലായി ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നുണ്ട് ഈ സമീപ പ്രദേശങ്ങളിൽ അതായത് പെരിയാറിന്റെ ഒപ്പം തന്നെ മൂവാറ്റുപുഴ ആറിന്റെ ഈ രണ്ട് നദികളുടെയും സമീപ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത് ഇവരെ ഏതെങ്കിലും തരത്തിൽ മാറ്റേണ്ടതുണ്ടെങ്കിൽ അതായത് പുഴ കരകവിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ ആളുകളെ മുന്നൊരുക്കങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം തന്നെ വേണ്ട തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഇവരെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനു വേണ്ടി സ്കൂളുകൾ അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഈ ക്യാമ്പുകളിലേക്ക് എത്തി കഴിഞ്ഞാൽ ആവശ്യം വേണ്ട ഭക്ഷ്യ വസ്തുക്കളെല്ലാം തന്നെ ശേഖരിച്ചു വെക്കാൻ ഇന്നലെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട ഒരു പ്രാഥമികമായിട്ട് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടുന്ന് നൽകുന്ന ഒരു വിശദീകരണം കൂടാതെ ഈ ഭൂതത്താൻകെട്ട് ഡാം തുറക്കുന്നതിനോടൊപ്പം തന്നെ ഈ നദികളിലായിട്ട് അതായത് പെരിയാറിലും മൂവാറ്റുപുഴയിലുമായിട്ട് ചെറിയ ചില ഡാമുകൾ കൂടിയുണ്ട് ഈ ഡാമുകളൊന്നും തന്നെ ഇപ്പോൾ തുറക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അവിടെയൊന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് തീരദേശ മേഖലയിലേക്ക് നോക്കിയാണെങ്കിൽ ഇവിടെയും ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇന്നലെ മഴ ശക്തമായ സമയത്ത് ഈ വൈപ്പിൻ ചെറായി മേഖലകളിൽ ഇവിടെ ഇടവനക്കാടുണ്ട് ഇടവനക്കാട് മേഖലകളിലാണ് ഇന്നലെ കടൽക്ഷോഭം ഉണ്ടായത് ചെറിയ തരത്തിൽ വീടുകളിലേക്ക് തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകേണ്ട തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ഇനി ഒരു പക്ഷേ വീണ്ടും കടൽക്ഷോഭം ഉണ്ടായാൽ ഇവിടെ നിന്നും ആളുകളെ മാറ്റേണ്ടി വരും എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉള്ളത് ഏതായാലും കിരൺ സാധാരണ കൊച്ചിയിൽ മഴ കനക്കുകയാണെങ്കിൽ നഗരപ്രദേശ വെള്ളത്തിന് അടിയിലാവാറുണ്ട് വെള്ളക്കെട്ടുകൾ അങ്ങിങ്ങായി രൂപപ്പെടാറുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇപ്പോഴും അഭിമുഖീകരിക്കുന്നുണ്ടോ അതിന് കോർപ്പറേഷൻ പരിഹാരമുണ്ടാക്കി എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് ഈ കനത്ത മഴയിൽ കൊച്ചിയിലെ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ടോ അനിൽ നമ്പ്യാർ ഏതായാലും ഇപ്പോൾ കാണുന്നത് അനുസരിച്ചാണെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു വെള്ളക്കെട്ട് നഗരത്തിൽ അനുഭവപ്പെടുന്നില്ല അതല്ലെങ്കിൽ സാധാരണഗതിയിൽ വലിയൊരു വെള്ളക്കെട്ടാണ് ഈ പ്രദേശത്തൊക്കെ ഉണ്ടാവുക ഇത് മെട്രോ സ്റ്റേഷന് എടപ്പള്ളി മെട്രോ സ്റ്റേഷന് താഴെയാണ് ഈ പ്രദേശമൊക്കെ സാധാരണഗതിയിൽ പെട്ടെന്ന് മുങ്ങാറുള്ളതാണ് എന്നാൽ ജില്ലാ ഭരണകൂടം ബ്രേക്ക് ത്രൂ പദ്ധതി നടപ്പിലാക്കിയിരുന്നു കഴിഞ്ഞ തവണയും നടപ്പിലാക്കിയതാണ് എന്നാൽ പദ്ധതി വലിയ തരത്തിലൊന്നും ഫലവത്തായില്ലെങ്കിൽ പോലും ഇത്തവണ വീണ്ടും ചില കാണകൾ ശുചീകരിച്ചതുകൊണ്ട് ചില പ്രദേശങ്ങളിൽ അതായത് ഈ എടപ്പള്ളി പോലെയുള്ള ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളക്കെട്ട് ഒഴിവായി നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാൽ പോലും എം ജി റോഡ് ഇത്
സാധാരണ ഗതിയിൽ എപ്പോഴും മുങ്ങാറുള്ളതാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരം വലിയ തരത്തിൽ അവിടെ ഏകദേശം 2 അടി ഉയരത്തിൽ വരെ വെള്ളം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് മഴ പെയ്തതുകൊണ്ട് മാത്രമല്ല കാണകളിൽ നിന്ന് ഈ വെള്ളം ഒഴുകി പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുള്ളത് എന്നാൽ ഇത്തവണ ഈ വലിയ തരത്തിൽ വെള്ളം ഉയർന്നിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് കോർപ്പറേഷൻ അധികൃതർ പങ്കുവെക്കുന്നത് ഈ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ വലിയൊരു ഗതാഗത കുരുക്കും നിലവിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്നാൽ ഇതിനോട് ചേർന്നുള്ള ചില പ്രദേശങ്ങൾ അതായത് നഗരത്തിലെ തന്നെ ചില കോളനികൾ പ്രദേശങ്ങളുണ്ട് ഇവയെല്ലാം താഴ്ന്ന ഒരു പ്രദേശങ്ങളാണ് ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ അനുഭവപ്പെടുന്നുണ്ട് അതിലൊന്നാണ് തേവരക്കടുത്തുള്ള P&D കോളനി ഈ കോളനി എല്ലാ വർഷവും ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതായാലും വ്യത്യസ്തത ഒന്നും തന്നെ ഇത്തവണയും ഉണ്ടായില്ല ഇത്തവണയും ഇവിടെ വെള്ളം കെട്ടി ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ആ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത് കൂടുതൽ ആളുകളെ ഒന്നും തന്നെ മാറ്റിയിട്ടില്ലെങ്കിൽ പോലും ചില വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റേണ്ടതായിട്ടുള്ള ആ സാഹചര്യം ഇത്തവണയും ഉണ്ടായിട്ടുണ്ട് ഏതായാലും ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇനിയിപ്പോൾ കാറ്റ് ശക്തമായി വരുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായി തന്നെ തീരദേശ മേഖലയിൽ കൂടുതൽ ഒരുപക്ഷെ കടൽക്ഷോഭം ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് കൂടാതെ മറ്റൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു പ്രദേശം അത് കിഴക്കൻ മേഖലയിലാണ് ഇവിടെ കോതമംഗലം അടക്കമുള്ള പ്രദേശമുണ്ട് ഇവിടങ്ങളിൽ ചില വനവാസി ഊരുകൾ ഈ ഊരുകളിൽ ചിലതൊക്കെ ഇപ്പോൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുട്ടമ്പുഴ പുഴയുണ്ട് ഈ പുഴ ഇന്നലെ തന്നെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ സ്ഥലത്ത് നിന്ന് തൊട്ടപ്പുറത്തേക്ക് പ്ലാവനക്കടവ് ഈ കടവിൽ കൂടിയുള്ള ഗതാഗതം അത് ജലഗതാഗതം ആയിരുന്നു ആ ഗതാഗതം പൂർണ്ണമായി തന്നെ നിലച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിന് സമീപത്തുള്ളൊരു ചപ്പാത്തുണ്ടായിരുന്നു ഈ ചപ്പാത്തും പൂർണ്ണമായി തന്നെ ഇപ്പോൾ വെള്ളത്തിനടിയിലായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് ആ പ്രദേശത്തുള്ള വനവാസി ഊരുകളുണ്ട് ഈ ഊരുകളിലെ ആളുകൾ ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് ഇവർക്ക് വേണ്ട തരത്തിലുള്ള അവശ്യ സാധനങ്ങളെല്ലാം തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഏതായാലും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഈ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും കൂടുതൽ തരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഏതായാലും ആരംഭിക്കുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത് അനിൽ നമ്പ്യാർ വിഎസ് കിരൺ എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു ഇടുക്കി കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ബാക്കി 12 ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം കാസർഗോഡ് ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ട് അതീവ ജാഗ്രത തുടരാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ 7 ജില്ലകളിൽ ദേശീയ ദുരന്ത പ്രതികരണ സേന സജ്ജമാണ്